ഹലോ ഫ്രണ്ട്സ്, ഫിയർ ഓഫ് റിജക്ഷൻ, നിരസിക്കുമോ എന്നുള്ള പേടി. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ അത് നിരസിക്കുമോ എന്നുള്ള പേടി. ഈ വീഡിയോ കാണുന്ന മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് തന്നെയാണ് ഫിയർ ഓഫ് റിജക്ഷൻ. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയ ഒരാളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. പക്ഷേ പറയാൻ നിങ്ങൾക്ക് പേടിയായിരിക്കും, കാരണം അവരത് നിരസിച്ചാലോ എന്നുള്ള ഭയം, പേടി അത് നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് പറയാൻ മടിക്കുന്നത്. പിന്നെ മറ്റൊരു തരത്തിൽ, മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങളോട് ആരെങ്കിലും വന്ന് ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ല എങ്കിലും ചിലപ്പോൾ അത് സമ്മതിച്ചു പോകും. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഫിയർ ഓഫ് റിജക്ഷനെ വ്യാഖ്യാനിക്കാം. ഈ പറയുന്ന എനിക്കും ഉണ്ടായിരുന്നത് തന്നെയാണ് ഫിയർ ഓഫ് റിജക്ഷൻ. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ ഞാൻ ഉപയോഗിച്ചൊരു 6 ടിപ്പാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യം വേറെ കേട്ടാൽ മാത്രം പോരാ, ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റൂ. ഓക്കെ, ഇത് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണുക. ഓക്കെ ഗൈസ്, ആദ്യത്തെ കാര്യം എന്തെന്നാൽ, ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനോ ഒരു 10 ആൾ കൂടുന്ന സ്ഥലത്ത് പോകുമ്പോൾ, ഓ വെയിറ്റ്, ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ ഒന്നാമത്തെ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും ഈ ഇടയ്ക്കൊന്നും പറ്റില്ല. പക്ഷേ എന്തായാലും ഈ സിറ്റുവേഷനെല്ലാം മാറി നമ്മൾ പഴയതുപോലെ ആവുമല്ലോ. ആവുമല്ല എന്നല്ല, ആവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞിട്ട് മാത്രം ഈ ടിപ്പ് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത 10 പേരോട് അങ്ങോട്ട് കയറി ചെന്ന് മിണ്ടുക. അപ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് ഇത് ആരാ എന്നുള്ളൊരു മുഖഭാവം വെച്ചുകൊണ്ടായിരിക്കും. ആദ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ വീടായിട്ട് തോന്നുമെങ്കിലും ആദ്യത്തെ ഒരു 5 പേരോട് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കൊരു ചമ്മലുണ്ടാവും. അവർക്ക് നമ്മളെ അറിയില്ലല്ലോ, അവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരും. പക്ഷേ ആ ആദ്യത്തെ 5 പേര് കഴിഞ്ഞ് പിന്നെ അടുത്ത 5 പേരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവില്ല. പിന്നെ നിങ്ങളോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ. പരിചയപ്പെടാം, പേരെന്താ, അല്ലെങ്കിൽ സമയം എന്തായി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത് അപ്പോഴുള്ള ആ സിറ്റുവേഷനിൽ എന്ത് പറയാനാണ് പറ്റുക എന്ന് ആലോചിച്ച് തീരുമാനിച്ച് മിണ്ടേണ്ടത് നിങ്ങളാണ്. ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ആരോടും എന്തും പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിത്തരും. അവർ എന്ത് തിരിച്ചു പറയുമെന്നതിനെക്കുറിച്ച് നിങ്ങളൊന്നും തന്നെ ചിന്തിക്കില്ല. എന്തും ആരോടും പറയാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാവും. അടുത്ത രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോഴോ പറയുമ്പോഴോ അവരത് നിരസിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മാത്രമേ പറ്റൂ. പലരും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കാറില്ല. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അത് നിങ്ങൾ അവരോട് തുറന്ന് പറഞ്ഞപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഉടനെ അയാൾക്ക് ജാടയാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ ചിന്തിച്ച് കൂട്ടാതെ അവരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ചിലപ്പോൾ അവരെന്തെങ്കിലും സ്ട്രെസ്സിലായിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എൻഗേജ് ആയിരിക്കുന്ന സമയമോ മറ്റോ ആയിരിക്കും നിങ്ങൾ പോയി പ്രൊപ്പോസ് ചെയ്യുന്നത്. പലരും ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാതെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അടുത്ത മൂന്നാമതായി, നിങ്ങൾക്കുള്ള സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. എപ്പോഴും ആർക്കു വേണ്ടിയും, അതായത് ആർക്കു വേണ്ടിയും ആയിക്കോട്ടെ, അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ കൊടുത്ത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് മാറ്റാതിരിക്കുക. ഒരാൾ നിങ്ങളെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നു, അതായത് നിങ്ങൾ മെസ്സേജ് അയച്ചാലും തിരിച്ച് റിപ്ലൈ തരില്ല, കണ്ടാലും വലിയ മൈൻഡൊന്നും ചെയ്യില്ല, എന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ പുറകെ പോവുകയാണെങ്കിൽ അത് ഈ നിമിഷം നിർത്തുക. സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക എപ്പോഴും. ഈ രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് നിർമ്മിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കുക. എപ്പോഴും മനസ്സിൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന പോയിൻ്റ് ഉണ്ടായിരിക്കണം. അടുത്ത നാലാമതായി, പലപ്പോഴും ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് സ്വയം എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമ്പോഴാണ്, അതായത് ഒരു ആത്മവിശ്വാസക്കുറവ്. ഭൂരിഭാഗം കേസിലും അത് എപ്പോഴും തന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ അവരുടെ അത്രയും ഭംഗിയൊന്നുമില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. ഇത് മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ട്രെയിൻ യുവർ ബോഡി, നിങ്ങളുടെ ശരീരം ഫിറ്റായി നിലനിർത്താൻ ശ്രദ്ധിക്കുക. അത് എപ്പോഴും നിങ്ങളിൽ ഒരു വേറെ ലെവൽ കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുക. അതിന് ജിമ്മിൽ തന്നെ പോകണമെന്നൊന്നുമില്ല, വീട്ടിലായാലും ഒരു മണിക്കൂറോ മറ്റോ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ബോഡി ഫിറ്റായി നിലനിർത്താൻ സാധിക്കും. പലരും മടിക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ സത്യം പറയാലോ, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, നമ്മുടെ ആരോഗ്യം എപ്പോഴും മികച്ചതായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ എവിടെ പോയാലും നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് അത്രയും വലുതായിരിക്കും. അടുത്ത അഞ്ചാമതായി, ഏത് തരത്തിലുള്ളവർക്കാണ് ഫിയർ ഓഫ് റിജക്ഷൻ കൂടുതലായി കാണപ്പെടുന്നത് എന്നറിയാമോ? ഇൻട്രോവേർട്സ്. ഇൻട്രോവേർട്സ് ആണ് എപ്പോഴും ഒരു മുൻവിധിയോട് കൂടി കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഈ പറയുന്നത്, സോഷ്യലി എപ്പോഴും ആക്റ്റീവ് ആണെന്ന് ഫേക്ക് ചെയ്യുക. ഫേക്ക് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് കേട്ടില്ലേ, അതാണ് സംഭവം. സോഷ്യലി ആക്റ്റീവായിരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്ക് വലിയ ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന രീതിയിലുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള പെരുമാറ്റം ഫ്രണ്ട്സിൻ്റെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആരോടും എന്തും സംസാരിക്കാനുള്ള ഒരു പ്രാക്ടീസ് പോലെ ആയിരിക്കും ഇതുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഫിയർ ഓഫ് റിജക്ഷൻ നല്ല എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകളിൽ കുറവായിരിക്കും, എന്നാൽ ചിലർക്ക് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇൻട്രോവേർട്സിന് ഫിയർ ഓഫ് റിജക്ഷൻ എപ്പോഴുമുള്ള ഒന്നാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രോവേർട്സിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്, അതായത് ഫിയർ ഓഫ് റിജക്ഷൻ ഇല്ലാത്തത്, അത് നേടിയെടുക്കാനാണ് ഈ 5 കാര്യങ്ങൾ വഴി പറ്റുന്നത്. ഇനി അവസാനമായി ഒന്നുകൂടെയുണ്ട്, താരതമ്യപ്പെടുത്തലുകൾ ഒഴിവാക്കുക, കമ്പയർ ചെയ്യുന്നത് തീർത്തും ഒഴിവാക്കുക.
അവൻ എന്നേക്കാൾ പൊക്കമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്നേക്കാൾ പൊക്കമുണ്ട്, ഞാൻ കറുത്തിട്ടാണ്, അവൾ വെളുത്തിട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യ താരതമ്യപ്പെടുത്തലുകൾ ദയവായി ഒഴിവാക്കുക. പലപ്പോഴും അങ്ങനെയുള്ള അനാവശ്യ താരതമ്യപ്പെടുത്തലുകൾ നിങ്ങളെ ഒത്തിരി പിന്നോട്ട് വലിക്കും. എന്നാൽ മറ്റാരെയും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ. പിന്നെ അത് തന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡായി മാറും. സത്യത്തിൽ നിങ്ങൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു കാര്യം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം അത് വളരെ വലുതായിരിക്കും. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും വളരെ വലുതായിരിക്കും. ഞാൻ പറഞ്ഞ ഈ 6 ടിപ്പുകൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്കുള്ള ഫിയർ ഓഫ് റിജക്ഷൻ മാറും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ എന്തായിരിക്കും എന്നതിനുള്ളൊരു ചെറിയ ഹിൻറ്റ് ഇപ്പോൾ വരും. എന്താണത് ഗസ്റ്റ് ചെയ്യാമോ? വെറുതെ ഒന്ന് പരീക്ഷ നോക്കിയതാണ് ഈ രീതി. പറ്റുന്നവർ ഗസ്റ്റ് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ടിൽ ദെൻ സ്റ്റേ കൂൾ.